മാധ്യമ പ്രവർത്തകയുടെ തോളിൽ അനാവശ്യമായി കൈവച്ചതിന്റെ പേരിൽ കടുത്ത വിമർശനവും നിയമപരമായി പലതും നേരിടേണ്ടി വരുമെന്നുള്ള വാർത്തകളും സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്നുമുണ്ടായിരുന്നു. എന്നാൽ ലൈംഗിക അതിക്രമ കുറ്റം നിലനിൽക്കില്ലെന്ന് പോലീസ് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് ഇനി നോട്ടീസ് അയക്കേണ്ടതില്ല എന്നുകൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ചൊവ്വാഴ്ച നടക്കാവ് പോലീസ് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യാൻ ഹാജരാവണമെന്ന നിർദ്ദേശവുമുണ്ട്. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചുവെന്ന പരാതിയിൽ സുരേഷ് ഗോപിക്ക് ഇനി പോലീസിന്റെ നോട്ടീസ് അയക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. താരത്തിനെതിരെയുള്ള പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസ് കണ്ടെത്തിയത്. 354A ലൈംഗികാതിക്രമമായിരുന്നു കേസിൽ താരത്തിനെതിരെ ചുമത്തിയ കുറ്റം. എന്നാൽ ഇത് കണ്ടെത്താൻ പോലീസിന് പ്രഥമ ദൃഷ്ടിയാൽ പറ്റിയിട്ടില്ല എന്നതാണ് യഥാർത്ഥ വശം. അതുകൊണ്ടാണ് കേസിൽ തുടർ നടപടികൾ വേണ്ട എന്ന നിലപാടിൽ പോലീസിലെത്തിയത്. കഴിഞ്ഞ ദിവസം 3 മണിക്കൂറോളം തന്നെ ചോദ്യം ചെയ്യലിന് സുരേഷ് ഗോപി ഹാജരായിരുന്നു. ആ പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ ഒരുപാട് പേർ തടിച്ചു കൂടുകയും ചെയ്തിരുന്നു. കേസിൽ ബുധനാഴ്ച പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമെന്നും വാർത്തയിൽ പറയുന്നു. ചൊവ്വാഴ്ച നടക്കാവ് പോലീസ് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യാൻ ഹാജരാവണമെന്ന് നിർദ്ദേശവുമുണ്ട്. 2 മണിക്കൂറിലേറെ സുരേഷ് ഗോപിയെ പോലീസ് ചോദ്യം ചെയ്തു. ഒരു ഇന്റർവോഗേഷൻ സ്പെഷ്യൽ റൂമിൽ വെച്ചായിരുന്നു ഈ ചോദ്യം ചെയ്യലെല്ലാം നടത്തിയത്. ഒറ്റയ്ക്കിരുത്തിയായിരുന്നു സുരേഷ് ഗോപിയോട് 3 ഉദ്യോഗസ്ഥർ മാറുമാതി ചോദ്യം ചെയ്തത്. അതുപോലെ സുരേഷ് ഗോപിയുടെ എല്ലാ ചലനങ്ങളും നിരീക്ഷിക്കാൻ പ്രത്യേക ക്യാമറകളും ഉണ്ടായിരുന്നു. ആ ക്യാമറ മുകൾ നോക്കാൻ തന്നെ പ്രത്യേക വിങ്ങും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മുറിക്ക് ചുറ്റും തന്നെ നിരവധി പേർ ചുറ്റപ്പെട്ടിരുന്നുവെന്നും വാർത്തയിൽ പറയുന്നു. കേസിൽ തെളിവായ ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് ഇത്തരത്തിൽ ലൈംഗികാതിക്രമ കുറ്റം സുരേഷ് ഗോപി ചെയ്തിട്ടില്ലെന്ന് വ്യക്തമായത്. ഇതോടെ തന്നെയാണ് അദ്ദേഹത്തിനെ വിട്ടയക്കാൻ തീരുമാനിച്ചതും. സുരേഷ് ഗോപിക്കെതിരെ നീക്കിയ കരുക്കളെല്ലാം വെറുതെ ആയി പോയില്ലേ എന്നാണ് ഇപ്പോൾ എല്ലാവരും ട്രോളുകളിൽ തന്നെ നിറയ്ക്കുന്നത്. സുരേഷ് ഗോപിയെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്കിന് നോട്ടീസ് അയക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇതാണ് ശരിക്കും സുരേഷ് ഗോപി. ഒടുക്കം സത്യം പോലീസിന് മനസ്സിലായല്ലോ. അങ്ങനെ പതിയെ എല്ലാവർക്കും മനസ്സിലാകും. ബാക്കിയുള്ളവർക്കൊക്കെ സത്യം നേരത്തെ മനസ്സിലായി. അതാണ് ആവശ്യവും. നേരത്തെ തന്നെ സുരേഷ് ഗോപി ഇത്തരത്തിൽ കുറ്റങ്ങൾ ചെയ്തിട്ടില്ല എന്നും ഇത് നിലനിൽക്കില്ല എന്നും മനസ്സിലാക്കി തന്നെയാണ് എല്ലാവരും നിന്നത്. അങ്ങനൊരു മനുഷ്യനല്ല. സ്ത്രീകളോട് വളരെ ബഹുമാനത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത്. മാധ്യമപ്രവർത്തകയ്ക്ക് സംഭവിച്ചതിൽ ദുഃഖമുണ്ട്. എന്നാൽ മറ്റൊരു ചിന്ത കൂടിയോടെ അല്ല സുരേഷ് ഗോപി അങ്ങനെ തൊട്ടതെന്നും അത് ഞങ്ങൾക്ക് മനസ്സിലാകുമെന്നും മലയാളി പ്രേക്ഷകർക്ക് അറിയുന്ന വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി എന്നും പ്രേക്ഷകർ വീണ്ടും വീണ്ടും പറയുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് നിറയുന്നതും. എല്ലാവർക്കും സുരേഷ് ഗോപി ഒരു മാതൃകയാണെന്നും അദ്ദേഹം ഒരിക്കലും മറ്റ് സ്ത്രീകളെ ഉപദ്രവിക്കില്ല എന്നും കൂടെ ജോലി ചെയ്യുന്നവർ പോലും അദ്ദേഹത്തിനെ കുറിച്ച് മോശമായി പറയില്ല എന്നും അതുപോലെ ഈ പ്രശ്നം വന്നതിന് ശേഷം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള താരങ്ങളും മറ്റു പ്രവർത്തകരും അതുപോലെ ആരാധകരും സുരേഷ് ഗോപിയെ കുറിച്ച് നല്ലത് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതെന്നും പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.